മലയാളിയുടെ മനോഹരമായ വസ്ത്രം, മാന്യമായ വസ്ത്രം, ഔദ്യോഗിക വസ്ത്രം, കേരളീയ വസ്ത്രം എന്നിങ്ങനെ ഞാനും നിങ്ങളും പലപ്പോഴും പറയുകയും കേൾക്കുകയും ചെയ്തു വരാറുണ്ട്. ഓണം വരുന്നു, കേരളപ്പിറവി നവംബറിൽ വരുന്നു. ഈ രണ്ടവസരങ്ങളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കലാലയങ്ങളിലെയും സർക്കാർ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെയും ഒട്ടുമിക്ക മലയാളികളും കസവ് മുണ്ടും ഷർട്ടുമോ മുണ്ടും വേഷ്ടിയുമോ കസവ് സാരിയോ ധരിച്ചു വരാറുണ്ട്. എന്നാൽ ഈ പുടവയുടെ പാരമ്പര്യം നമ്മൾ വിചാരിക്കുന്നിടത്തോളം ചെന്നെത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കേരളീയൻ്റെ പ്രധാന ഭക്ഷണം അരിയായിരുന്നു എന്നതിന് ശക്തമായ തെളിവുകളുണ്ട്. എന്നാൽ കേരളീയൻ്റെ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ചരിത്ര വസ്തുതകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മളെപ്പോഴും പറയാറില്ലേ, ഒരു നാണവും മാനവും ഇല്ലാതെ നടക്കുന്നു എന്ന്. ഈ നാണവും മാനവും മറയ്ക്കുക എന്നതാണ് വസ്ത്രത്തിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. നാണം പ്രധാനമായും അരയ്ക്ക് കീഴെ കേന്ദ്രീകരിച്ചിരുന്നതിനാൽ മറയ്ക്കേണ്ടത് അവിടെ മാത്രമായിരുന്നു. അത് മറയ്ക്കാനാകട്ടെ, ഒരു തുണ്ട് തുണിയോ പുല്ലോ പാളയോ ധാരാളമായിരുന്നു താനും. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ ഒരവർണ സ്ത്രീക്ക് ഇവ ഏതെങ്കിലും ഉപയോഗിച്ച് നാണം മറയ്ക്കാൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അങ്ങാടിയിൽ നിന്ന് കൗബീനം അഥവാ കോണകം വാങ്ങാൻ കിട്ടുമായിരുന്നു. കമുകിൻ പോള കൊണ്ടോ വാഴപ്പോള കൊണ്ടോ നിർമ്മിച്ച കൂമ്പാളകൾ സുലഭമായിരുന്നു താനും. സവർണരെ സംബന്ധിച്ചിടത്തോളം വിശേഷ അവസരങ്ങളിൽ അവർ പ്രത്യേകതരം വസ്ത്രം ധരിക്കുമായിരുന്നു. സവർണർ എന്ന് കേൾക്കുമ്പോൾ ചാതുർവർണ്ണയത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടായിരിക്കണം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരടങ്ങുന്ന സവർണരും ഈഴവരുൾപ്പെടെയുള്ള മറ്റ് സമൂഹങ്ങൾ അവർണരും എന്ന് വിളിക്കപ്പെട്ടു വന്നിരുന്നു. നായർ സമുദായം ശൂദ്ര ശ്രേണിയിലാണ് ഉൾപ്പെട്ടിരുന്നത്. ഇല്ലത്തിരിക്കുന്ന നമ്പൂതിരിക്ക് ഒരു തോർത്തുമുണ്ട് മാത്രം മതി. എന്നാൽ അയാൾ യാത്ര ചെയ്യുമ്പോഴോ വിശേഷ അവസരങ്ങളിലോ അരയിലൊരു മുണ്ടും തോളത്ത് മറ്റൊരു മുണ്ടും ധരിച്ചെന്നിരിക്കും. തോളത്തിടുന്ന മുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരാൾക്ക് അരയിൽ കെട്ടാനോ കക്ഷത്തിൽ ചുരുട്ടി വെക്കാനോ തോളത്തിടുന്ന മുണ്ട് ഉപകരിച്ചെന്നിരിക്കും. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും വലിയ മുണ്ട് ധരിക്കുക എന്നത് സാധ്യമല്ലായിരുന്നു. ക്ഷത്രിയരെ സംബന്ധിച്ചിടത്തോളമോ സിനിമയിലും സീരിയലിലും നാടകത്തിലുമൊക്കെ നാം കാണുന്ന വർണ്ണശബളമായ വസ്ത്രധാരണമായിരുന്നില്ല അന്നത്തെ രാജകുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരുന്നത്. രാജ്ഞി അരയിലൊരു മുണ്ടും മാറത്ത് മറ്റൊരു മുണ്ടും തലയിൽ ഒരു വെള്ളമുണ്ടുമാണ് ധരിക്കാറ്. രാജാവാകട്ടെ അരയിലൊരു മുണ്ട്, തോളത്തൊരു മുണ്ട്, തലയിൽ ചുവപ്പ് വസ്ത്രവും ധരിക്കുമായിരുന്നു. നാണം മറയ്ക്കുക എന്നത് മാത്രമായിരുന്നില്ല വസ്ത്രധാരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഒരുവൻ്റെ, ഒരുവളുടെ ജാതി, മതം, സ്ഥാനമാനങ്ങൾ, ഉപവിഭാഗം എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ സൂചന വസ്ത്രധാരണം കൊണ്ട് ലഭിക്കുമായിരുന്നു. അരയിൽ ഉടുക്കുന്ന വസ്ത്രം മുട്ടിനൊപ്പമാണോ മുട്ടിന് താഴെയാണോ കണങ്കാൽ വരെയാണോ പാദം വരെയാണോ എന്നതിനനുസരിച്ച് ഒരാളുടെ ജാതിയും സ്ഥാനമാനങ്ങളും കണ്ടുപിടിക്കുക എളുപ്പമായിരുന്നു. അന്നത്തെ സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഓർമ്മ വയ്ക്കേണ്ട ഒരു സംഗതി, ആഭിജാത്യത്തിൻ്റെ മാനദണ്ഡം സ്ത്രീയുടെ വസ്ത്രധാരണത്തിൽ ഊന്നിയിരുന്നു. പുരുഷൻ ബഹുകാര്യവ്യഗ്രനായതുകൊണ്ട് അവനിൽ നിന്ന് അശ്രദ്ധയുണ്ടാവാം. ഒരു സ്ത്രീയുടെ മുണ്ടുടുപ്പ്, തലമുടി കെട്ടിവെക്കൽ, ആഭരണമിടൽ, കുറിയിടൽ ഇതൊക്കെ ആഭിജാത്യത്തിൻ്റെ അടയാളമായിരുന്നു. ക്രിസ്ത്യൻ, മുസ്ലിം, നായർ, നമ്പൂതിരി സ്ത്രീകളുടെ മുണ്ടുടുപ്പിൽ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള സഞ്ചാരികളുടെ യാത്രക്കുറിപ്പിൽ മുസ്ലിം സ്ത്രീകളുടെ വേഷവിധാനത്തെക്കുറിച്ച് സൂചനകളുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ അരവരെ കുപ്പായമിട്ട മുസ്ലിം സ്ത്രീകളെ കണ്ടതായി സഞ്ചാരികൾ കുറിപ്പുകൾ എഴുതി വെച്ചിട്ടുണ്ട്. കുപ്പായമിടുക എന്നാൽ ഒരു സ്ത്രീയുടെ മതം മാറ്റത്തെ സംബന്ധിക്കുന്ന ഒരു പ്രയോഗമായി നമ്മുടെ ഭാഷയിൽ നിലനിൽക്കുന്നുണ്ടല്ലോ. തൊപ്പിയിടുക എന്നാൽ മുസ്ലിമായി മാറിയ ഒരു പുരുഷനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും നമുക്കറിയാം. അരയ്ക്ക് മുകളിൽ മറയ്ക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് ഒരു ഹിന്ദു സ്ത്രീ വിചാരിച്ചിട്ടില്ല. മാറ് മറയ്ക്കാനുള്ളതാണെന്ന് അവൾ കരുതിയിട്ടുമില്ല. എന്ന് മാത്രമല്ല, മാറ് മറയ്ക്കുന്നത് ബഹുമാനക്കുറവായും ആചാരലംഘനമായും ധിക്കാരമായും തന്നെ കരുതിപ്പോന്നിരുന്നു. തെക്കൻ തിരുവിതാംകൂറിൽ മതപരിവർത്തനത്തിന് വിധേയരായ അവർണ സ്ത്രീകൾ മാറുമറച്ച് പുറത്തിറങ്ങാൻ തുടങ്ങി. മാറുമറച്ച് വഴിയേ നടന്ന അവർണ സ്ത്രീകൾ അപമാനിക്കപ്പെടുകയും മാറിടം ഛേദിക്കപ്പെടുകയും ചെയ്തത് ചരിത്ര രേഖയാണ്. ഏതാണ്ട് 30 വർഷത്തിലധികം നീണ്ടുനിന്ന ഈ സംഘർഷത്തെയാണ്
ചാന്നാർ ലഹള എന്നും ചേല കലാപം എന്നും രേഖപ്പെടുത്തി ഇരിക്കുന്നത്. ഇതേ തുടർന്ന് അവർണരുടെ കുടിലുകളും മിഷനറി സ്കൂളുകളും തീയിട്ട് നശിപ്പിക്കപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയ സംഘടിതമായ സമരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ചാന്നാർ ലഹള എന്ന് നാം ഓർത്തിരിക്കേണ്ടതുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പോലും ക്ഷേത്രത്തിൽ കയറുന്നതിന് മുൻപ് ഒരു സ്ത്രീക്ക് മാറിടം നഗ്നമാക്കണമായിരുന്നു. തിരുവിതാംകൂറിലെ രാജാക്കന്മാരും ദിവാൻമാരും പുറപ്പെടുവിച്ച വിളംബരങ്ങളും മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും ഒന്നും കാര്യങ്ങൾ ശുഭകരമായി തീരാൻ സഹായകമായിരുന്നില്ല. അതിൻ്റെ സന്ദർഭത്തിലാണ് 1931 മന്നത്ത് പത്മനാഭൻ നടത്തിയ വികാരോജ്വലമായ ഒരു ഉദ്ബോധനം നമുക്ക് ഓർമ്മ വരുന്നത്. മേൽവസ്ത്രം ധരിക്കാതെ ക്ഷേത്രത്തിൽ കയറണമെന്ന് നിർബന്ധിക്കുന്ന ക്ഷേത്രങ്ങളോട് നിങ്ങൾ നിസ്സഹകരിക്കണം സഹോദരിമാരെ എന്ന് മന്നത്ത് പത്മനാഭൻ സ്ത്രീകളെ ഉദ്ബോധിപ്പിച്ചു. ഏതാണ്ട് ഇക്കാലയളവിൽ തന്നെയാണ് വീട്ടിൽ നിന്ന് റൗക്കയിട്ട് പുറത്തിറങ്ങിയ മരുമകളെ അമ്മായിയമ്മ തേവിടിശി എന്ന് വിളിക്കുകയും തല്ലുകയും ചെയ്തത്. പ്രസിദ്ധ പത്രപ്രവർത്തകനായിരുന്ന CV കുഞ്ഞിരാമൻ്റെ ഭാര്യയെക്കുറിച്ചാണ് ഞാനിവിടെ പരാമർശിച്ചത്. കസവ് പുടവ കേരളത്തിൻ്റെ പാരമ്പര്യ വസ്ത്രമാണെന്ന് പറയുമ്പോൾ ഈ പാരമ്പര്യത്തിൻ്റെ കാലയളവ് തുലും തുച്ഛമാണെന്നും ഈ യാത്രയിൽ നിരവധി സാധാരണക്കാരുടെ രക്തവും വിയർപ്പും അവഹേളനങ്ങളും അടിച്ചമർത്തലുകളും അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നും നമ്മളറിയണം. സ്ത്രീയുടെ വസ്ത്രധാരണത്തിന്മേലാണ് സദാചാരത്തിൻ്റെ മൂലക്കല്ല് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിലവിളിക്കുന്നവരായി തീരരുത് നാം. വിവിധ തൊഴിൽ മേഖലകളിലേക്ക് ദൈനംദിനം രാപകൽ ഭേദമന്യേ യാത്ര ചെയ്യുന്ന മലയാളിയുടെ ചലന സ്വാതന്ത്ര്യത്തിലും സുരക്ഷയിലും ഊന്നുന്നതായിരിക്കട്ടെ നമ്മുടെ ആധുനിക വസ്ത്രസങ്കല്പം.